Hi children, how are you? Are you fine? Okay. All stand up. Hands up. Hands down. Hands up. Hands down. Sit down. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോ? നമ്മൾ ഏതക്ഷരമാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഐ എന്ന അക്ഷരം. ഏതക്ഷരമാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഐ എന്ന അക്ഷരം. ഐ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഐ വെച്ച് നമ്മൾ ഐരാവതത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ഐ വെച്ച് പിന്നെ എന്താ പഠിച്ചത്? ഐവർ. എന്താ പഠിച്ചത്? ഐവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് ഐ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം. ഏതായിരിക്കും ഐ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം? നോക്കൂ, ഇത് ഏതക്ഷരമാണെന്ന് നോക്കൂ. ഓ. ഓ ഏതക്ഷരമാണെന്ന് നോക്കൂ. ഓ. എല്ലാവരും പറഞ്ഞേ, മിസ്സിന്റെ കൂടെ പറഞ്ഞേ, ഇത് ഏതക്ഷരമാണിത്? ഓ. ഓ എന്ന അക്ഷരം. ഓ വെച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് മലയാളത്തിന് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്തോ? ഓക്കെ, നോക്കൂ, ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കൂ. വലിയൊരു ജീവിയെ കണ്ടല്ലോ. അതേതാണ് ആ ജീവി? ചിത്രത്തിൽ കാണുന്ന ആ ജീവി ഏതാണ് നോക്കൂ. അത് ഏത് ജീവിയാണ്? ആർക്കെങ്കിലും അറിയുമോ? നമ്മളുടെ നാട്ടിലൊക്കെ കാണാറുണ്ടോ ജീവിയെ? ഇല്ല അല്ലേ. ഇത് എവിടെയാണ് അധികം കാണുന്നത്? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അല്ലേ. ഗൾഫില്, നിങ്ങളുടെ ഉപ്പമാരൊക്കെ ഗൾഫിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി ഈ ജീവിയെ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഇത് എന്താണ്, ഈ ജീവിയുടെ പേരെന്താണെന്ന് അറിയുമോ? ഒട്ടകം. ഒട്ടകം. എന്താണ് ഒട്ടകം? ഒട്ടകത്തിന് നമ്മൾ എവിടെയാണ് കാണുന്നത്? ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ്. മരുഭൂമിയിലാണ് ഒട്ടകത്തിനെ കാണപ്പെടുന്നത്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് എന്ത്? ഒട്ടകം. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് എന്ത്? ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തിനെ അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് എന്ത്? ഒട്ടകം. ഒട്ടകം. അപ്പൊ ഓ വെച്ച് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഒട്ടകം. എല്ലാവരും പറഞ്ഞേ, ഓ വെച്ച് നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താണ്? ഒട്ടകം. ഓ ഒട്ടകം. നമുക്ക് പാൽ തരുന്ന ഒരു ജീവി കൂടിയാണ് എന്ത്? ഒട്ടകം. ഒട്ടകത്തിന്റെ പാൽ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒട്ടകത്തിന്റെ പാല് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നോക്കൂ, നമുക്ക് പാൽ തരുന്ന ഒരു ജീവി കൂടിയാണ് എന്ത്? ഒട്ടകം. ഓ ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ ഏതാണ്? ഒട്ടകം. ഓക്കെ, അടുത്ത എന്താണ് ചിത്രത്തിൽ കാണുന്നത് നോക്കൂ. ഇത് ഏത് ജീവിയാണിത്? കണ്ടിട്ടുണ്ടോ? ഈ ജീവിയുടെ പേരാണ് ഒച്ച്. 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 എന്താണ് ജീവിയുടെ പേര്? ഒച്ച്. ഇത് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജീവിയാണിത്. പതുക്കെ. ഒച്ചിന് സ്പീഡിൽ പോവാൻ കഴിയില്ല. ഒച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പതുക്കെ ഇഴഞ്ഞു പോകുന്ന ഒരു ജീവിയാണ് എന്ത്? ഒച്ച്. പതുക്കെ ഇഴഞ്ഞു പോകുന്ന ഒരു ജീവിയാണ് ഒച്ച്. ഒച്ചിനെ എവിടെയാണ് കാണുന്നത്? വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഒച്ചിനെ കാണുന്നത്. നമ്മളുടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ എവിടെയെങ്കിലും ഇച്ചു പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, ആ സ്ഥലങ്ങളിലൊക്കെയാണിത്. അഴുക്കുകളൊക്കെയാണിത് കഴിക്കുന്ന
അഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് എന്തുണ്ടാവുക, ഇച്ച് പിടിച്ച് നമ്മുടെ വീടിന്റെ മുകളില് വാർപ്പിന്റെ മുകളിലൊക്കെ ഇച്ച് പിടിച്ച സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണ ഈ ഒച്ചിനെ കാണപ്പെടുന്നത്. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ ഇച്ചുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഈ ഒച്ച്. ഒച്ചിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഓക്കെ നോക്ക. അപ്പൊ ഈ ജീവിയാണ് എന്ത്? ഒച്ച്. ഓ ഒച്ച്. അപ്പൊ ഒച്ചിന്റെ പ്രത്യേകത എന്താ? പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജീവി അല്ലേ. ഒച്ചിന് സ്പീഡിൽ പോകാൻ കഴിയില്ല, അതിനൊരു പുറന്തോടാണ്. കണ്ടില്ലേ, ഒരു തോട് പോലെ കണ്ടോ അതിന്റെ പുറംഭാഗം? അതിന് ശത്രുക്കൾ ആരെങ്കിലും വരുമ്പോൾ അത് ആ തോടിന്റെ ഉള്ളിലേക്ക് വലിയും അല്ലേ. തോടിന്റെ ഉള്ളിലേക്ക് വലിയും. ഓക്കെ, അപ്പൊ ഇത് എന്താണിത്? ഒച്ച്. ഓ ഒച്ച്. ഓക്കെ, അടുത്ത എന്താണ് ചിത്രത്തിൽ കാണുന്ന നോക്കൂ. ഇതെന്താണിത്? ഒന്ന്. ഒന്ന്. ഓ ഒന്ന്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മള് മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദ്യത്തെ അക്കം ഏതാണ്? ഒന്ന്. ഓ ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചിത്രത്തിൽ കാണുന്ന നോക്കൂ. നോക്കൂ, മൂന്ന് കുട്ടികള് കൈ കോർത്ത് നിൽക്കുന്നു അല്ലേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്? അവരുടെ ഒരുമ അല്ലേ, അവരൊത്തൊരുമിച്ച് നിൽക്കുകയാണ് അല്ലേ. മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഒത്തുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതെന്താണ്? ഒരുമ. ഒരുമ. എന്താ ഒരുമ എന്ന് പറഞ്ഞ എന്താ? മൂന്ന് കുട്ടികള് എന്താ വേറെ വേറെ നിൽക്കാത്ത എന്താ? അവർക്ക് അവര് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒന്നിച്ചു നിൽക്കുകയാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തൊരുമയോടെ ചെയ്താൽ അതിന്റെ ഫലം വേഗം നമുക്ക് അറിയാൻ കഴിയും അല്ലേ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രവൃത്തിയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടു മൂന്നാൾ കൂടിയിട്ട് ചെയ്യും അല്ലേ. അപ്പൊ അതിന്റെ ഫലം എന്താണ്? പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയില്ലേ ഇല്ലേ. അപ്പൊ അതുകൂടെ അതുപോലെ എന്താണ്? അതുപോലെയാണ് എന്ത് കാര്യം നമ്മൾ ഒരുമയോടെ ചെയ്താൽ, ഒത്തൊരുമയോടെ ചെയ്താല് ആ കാര്യം പെട്ടെന്ന് വിജയിക്കും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പുകളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറുമ്പുകൾ എങ്ങനെയാണ്? ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കാന് ആദ്യം ഒരു ഉറുമ്പ് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ മധുരം കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ വന്ന് നോക്കും. അപ്പൊ കാണാം, കുറച്ച് കഴിഞ്ഞാൽ കാണാം ഉറുമ്പുകള് ഒന്നിച്ചു വരുന്നു, വരി വരിയായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്താണ്? ഉറുമ്പുകളുടെ ഒരു ഒരുമയാണ്. ഉറുമ്പുകൾ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, അവർ ഒത്തൊരുമയോടെയാണ് എന്ത് കാര്യം ചെയ്യാർ. എന്തെങ്കിലും ഒരു മധുരപലഹാരം കണ്ടാൽ അവരത് ഒരുമയോടെ വന്നിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നോക്കൂ, ഒരുമ തന്നെയാണ് ബലം. ഒരുമ തന്നെ ബലം. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒത്തൊരുമയോടെ നിൽക്കുന്നു അല്ലെ. അതിനാണ് എന്ത് പറയുന്നത്? ഒരുമ. ഒരുമ. ഓ ഒരുമ. ഓ ഒരുമ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒന്ന് ഓ വെച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഏതക്ഷരമാണത്? ഓ. ഓ ഏതക്ഷരമാണത്? ഓ എന്ന അക്ഷരം. ഓ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓ. ഏത് ജീവിയാണത്? ഒട്ടകം. ഓ ഒട്ടകം. എന്താണ് നമ്മൾ ഒട്ടകത്തിനെ കുറിച്ച് പഠിച്ചത്? മരുഭൂമിയിലെ കപ്പൽ അല്ലേ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഒട്ടകം. കൂടാതെ നമുക്ക് പാൽ തരുന്ന ഒരു ജീവി കൂടിയാണ് എന്ത്? ഒട്ടകം. ഓക്കെ, അടുത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഓവച്ചിട്ട്. അത് ഏത് ജീവിയാണിത്? ഒച്ച്. ഒച്ച്. ഓ ഒച്ച്. ഒച്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒച്ച് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജീവിയാണ് എന്ത്? ഒച്ച്. ഒച്ച്. ഓ ഒച്ച്. ഓക്കെ, അടുത്ത ഏതാണ് നോക്കൂ. ചിത്രത്തിൽ കാണുന്ന എന്താണ്? ഒന്ന്. ഒന്ന്. നമ്മള്
കണക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ അക്കം ഒന്ന്. നമുക്ക് എത്ര തലയാണുള്ളത്? ഒരു തല അല്ലേ. ഒന്ന്. എത്ര തലയാണുള്ളത്? ഒന്ന്. നമുക്ക് എത്ര മൂക്കാണുള്ളത്? ഒന്ന് അല്ലേ. എല്ലാവർക്കും എത്ര മൂക്കാണുള്ളത്? ഒരു മൂക്ക് അല്ലേ. ഒന്ന്. ഓക്കെ, അടുത്തെന്താണ് നോക്കൂ. ചിത്രത്തിൽ കാണുന്നത് അതെന്താണ്? മൂന്ന് കുട്ടികൾ നിൽക്കുന്നത്, നമ്മൾ എന്താണ് പറയാ? ഒരുമ. ഒരുമ, അവർ ഒത്തൊരുമയോടെ നിൽക്കുന്നു അല്ലേ. ഓ ഒരുമ. ഓ ഒരുമ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒന്ന് ഓ വെച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഓ ഒട്ടകം. ഓ ഒട്ടകം. ഓ ഒച്ച്. ഓ ഒച്ച്. ഓ ഒന്ന്. ഓ ഒന്ന്. ഓ ഒരുമ. ഓ ഒരുമ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഓ വെച്ചുള്ള വാക്കുകളൊക്കെ മനസ്സിലായില്ലേ? നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യണം? ഓ വെച്ചുള്ള വാക്കുകൾ നന്നായി പഠിക്കണം, എന്നിട്ട് അതിന്റെ വോയിസ് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് ഓ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ തിരിച്ചു വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.